വിനു പുതുപ്പള്ളി ഇപ്പോഴും ദുഃഖാചരണത്തിൽ തന്നെയാണ്. 22 ദിവസമായിട്ടേ ഉള്ളൂ ഉമ്മൻചാണ്ടിയുടെ വിയോഗം സംഭവിച്ചിട്ടും. അല്പസമയത്തിനകം സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ചാണ്ടി ഉമ്മൻ പതിവ് പോലെ കബറിംഗിലേക്ക് എത്തും എന്നും പറയുന്നുണ്ടായിരുന്നു. പുതുപ്പള്ളിയുടെ പ്രതികരണം എന്താണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ? ശനി, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലെ തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നും 6 കിലോമീറ്റർ കൂടി ചെന്ന് കഴിഞ്ഞാൽ പുതുപ്പള്ളിയായി. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുള്ള പള്ളിയിലേക്കും ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇപ്പോൾ ഇവിടെ ആൾക്കാരുണ്ട്. അവരോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി, എങ്ങനെ ഓർക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ? അതായത് പുതുപ്പള്ളി മണ്ഡലമാണല്ലോ ഇത്, ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 5 സെപ്റ്റംബർ അപ്പം ആ ഇലക്ഷനെ പറ്റി നിങ്ങൾ എങ്ങനെ കരുതുന്നു? ഉമ്മൻചാണ്ടി എങ്ങനെ ഓർക്കുന്നു? ഉമ്മൻചാണ്ടി നല്ലൊരു മനുഷ്യനായിരുന്നു. ഞാൻ പുള്ളിയുടെ ഒരു ആവശ്യത്തിന് പുള്ളിയുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. പുള്ളി നല്ല സ്വഭാവവും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും പുള്ളിയോട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും പുള്ളിയോട് നല്ല താല്പര്യവും കാര്യങ്ങളും ഒക്കെയാണ്. ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെ കാണുന്നതിന്, രാഷ്ട്രീയമായിട്ടാണോ കാണുന്നതിന്? അതിനെക്കുറിച്ച് ഇപ്പം പുതുപ്പള്ളി മണ്ഡലത്തിൽ അവിടെ മറ്റേ നമുക്ക് ചില ഓട്ടോറിക്ഷ തൊഴിലാളുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തിലാണോ വീട്? ഇപ്പൊ 5 സെപ്റ്റംബർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഉമ്മൻചാണ്ടി സാർ മരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എങ്ങനെ കാണുന്നത് ഇത്തരം കാര്യങ്ങൾ? ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ഇലക്ഷനൊന്ന് കൂട്ടാം. പിന്നെ ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് വിൽക്കാൻ ആരും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇനി അടുത്ത ഇലക്ഷൻ നിന്നാലും ഉമ്മൻചാണ്ടിയുടെ പേര് ആര് നിൽക്കുന്നവരെ ജയിക്കുകയുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് പോരാട്ട ആരും ഇല്ല. ഞങ്ങൾ ഇനി നിന്നാലും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാൽ എന്നാലും അവരെ ജയിക്കത്തുള്ളൂ. നമ്മളൊരു പാർട്ടിക്കാരനും അല്ലെങ്കിലും പറഞ്ഞെന്നുള്ളൂ. ഒരു പാർട്ടിക്കാരനും അല്ലെങ്കിലും അദ്ദേഹം പറയുന്ന ഉമ്മൻചാണ്ടിക്ക് പകരം ഒരാളില്ല എന്നുള്ളതാണ്. 5 സെപ്റ്റംബർ പുതുപ്പള്ളിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുവാണ്. ഏതാണ്ട് 53 വർഷമായിട്ട് വേറൊരു MLA ഇല്ലായിരുന്നു, ഉമ്മൻചാണ്ടി സാർ മാത്രമായിരുന്നു. ഇപ്പം എന്താ തോന്നുന്നത് ഇലക്ഷൻ വരുമ്പോൾ മനസ്സിൽ വരുന്നുണ്ട്? വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരാണെങ്കിലും അവർ ജയിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതാ ഉമ്മൻചാണ്ടി സാറിൻ്റെ കേരളത്തിൽ ആരാ നിൽക്കുന്നത് അവർ ജയിക്കണം, അതാണ് നമ്മുടെ ആഗ്രഹം. ആൾക്കാർ പറയുന്നത് ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ്. തോട്ടക്കാട് ജംഗ്ഷനിൽ ഞാൻ നിൽക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിലാണോ വീട്? വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ട 50 വർഷത്തിലധികമായിട്ട് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു ഇവിടുത്തെ MLA. ഇപ്പം വീണ്ടും 5-ാം തീയതി ഇലക്ഷൻ വരാൻ പോവാണ്. എന്താണ് തോന്നുന്നത്? ഇലക്ഷൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഉള്ള ആളിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യത്തിലും പുള്ളിയുടെ കയ്യൊപ്പോട്ട് കൂടിയല്ലേ മണ്ഡലത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ വരുമ്പോൾ മനസ്സിൽ വരുന്നത് രാഷ്ട്രീയമായിരിക്കും, ഉമ്മൻചാണ്ടി ആയിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല. നമുക്ക് വ്യക്തികളെയും കൂടെ നോക്കണമല്ലോ. അപ്പം അതനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്യും. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്, വരുന്ന ഒരാൾ അത് ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരാളാണ്. കാര്യം ഉമ്മൻചാണ്ടിയാണ് മാതൃക. കാരണം പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉമ്മൻചാണ്ടി എന്ന നേതാവായിരുന്നു. 53 വർഷക്കാലം പുതുപ്പള്ളിയെ നയിച്ച, പുതുപ്പള്ളിയുടെ MLA ആയിരുന്ന, പുതുപ്പള്ളിയുടെ ഓരോ കോണിലും എന്താവശ്യത്തിനും ഓടിയെത്തിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയാണ് മാതൃകാ പുരുഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത്തരത്തിൽ മാറ്റുരച്ച് നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരുന്നത്. എല്ലാവരുടെയും മനസ്സിൽ ഉമ്മൻചാണ്ടിയുണ്ട്. കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല തെരഞ്ഞെടുപ്പിന് വേണ്ടി പറഞ്ഞതുപോലെ സനകൻ, ഉമ്മൻചാണ്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന മണ്ഡലത്തിന്റെ പേര് തന്നെ ഉമ്മൻചാണ്ടിയുമായി അത്രയും അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുകൂടിയായിരിക്കണം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കേട്ടപ്പോൾ ഇപ്പോൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും നല്ല ആത്മവിശ്വാസത്തിലാണ് പ്രതികരിച്ചത്.